स्वागत श्रद्धि परीति एत्र
सेंटीमीटर अल्ले इनी कूट्टुकारन श्रद्धिच्चु नोक्किये ई अलवुकൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ ഈ ചതുരത്തിന്റെ വീതിയും നീളവും തമ്മിൽ എന്തെങ്കിലും ബന്ധം കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ മൂന്ന് ചതുരവും ശ്രദ്ധിച്ചു നോക്കിയേ ഓരോ ചതുരത്തിന്റെയും വീതിയും നീളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കിയേ वीति नाल सेंटीमीटर आनेंगे नीला वीति रंड सेंटीमीटर आनेंगे नीला नाल सेंटीमीटर आने इवडे यो वीति मून सेंटीमीटर आनेंगे नीला आर सेंटीमीटर आने अपॉर मून इंदे इरेट्टी आनेंगे आर अल्ले चतुर वीति नीलम तमिल बंधम ഓരോ ചതുരത്തിന്റെയും വീതിയുടെ ഇരട്ടിയാണ് എന്തേ നീളം വരുന്നത് അതായത് വീതി നീളത്തിന്റെ പകുതിയാണെന്ന് പറയാം ഈ ചതുരങ്ങളെല്ലാം വീതിയും നീളവും ഒന്നിന് രണ്ട് മടങ്ങ് എന്ന ബന്ധത്തിലാണ് ഗണിതത്തിന്റെ ഭാഷയിൽ അംശബന്ധത്തിലാണ് എന്ന് പറയാം ഒന്നിന് രണ്ട് എന്നതിനെ ചുരുക്കി നമ്മൾക്ക് 1:2 എന്ന് എഴുതാം നമ്മൾ അളവിനെ അംശബന്ധത്തിൽ എഴുതുമ്പോൾ 1:2 അതായത് ഇതിന്റെ ഒരു മടങ്ങ് കൂടുതലാണ് വീതിയുടെ ഒരു മടങ്ങ് കൂടുതലാണ് നീളം 1:2 ഈ ചതുരങ്ങളെല്ലാം എത്രയാണ് വരുക 1:2 എന്ന അനുപാതത്തിലാണ് നമ്മൾ അംശബന്ധത്തിൽ എഴുതുക 3 ഒരു മടങ്ങ് ആണ് 6 അപ്പോൾ ഈ ചതുരങ്ങളുടെ എല്ലാം അളവ് നമ്മൾ അംശബന്ധത്തിൽ എഴുതുമ്പോൾ 1:2 എന്ന അംശബന്ധത്തിലാണ് എഴുതുന്നത് ഒന്നിന് ശേഷം 2 കുത്ത് എന്നിട്ട് 2 എന്ന് എഴുതുക 1 അംശബന്ധം 2 1:2 ഇവിടെ 1:2 അംശബന്ധത്തിൽ എഴുതാം
ഈ ഒരളവ് നമുക്ക് പത്ത് സെന്റിമീറ്റർ കിട്ടുന്നുണ്ട് അപ്പോൾ വീതിയും നീളവും തുല്യമായ ചതുരത്തെ നമ്മൾ സമചതുരം എന്നാണ് പറയുന്നത് ഇതൊരു സമചതുരമാണ് അല്ലേ ഇതിന്റെ വീതിയും നീളവും 10 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതൊരു സമചതുരമാണെന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു അളവിനെ നമുക്ക് അംശബന്ധത്തിന്റെ രൂപത്തിൽ എഴുതിയാലോ 1:1 എന്നാണ് ഈ അളവ് നമ്മൾ എഴുതുന്നത് വീതിയും നീളവും തുല്യമായ ഈ ഒരു സമചതുരത്തിന്റെ അളവിനെ നമുക്ക് 1:1 എന്ന് എഴുതാം കുട്ടികൾക്ക് മനസ്സിലായില്ലേ ഇത് 5 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സമചതുരമാണ് ഇതിന്റെ അളവിനെയും നമ്മൾ 1:1 എന്ന അംശബന്ധത്തിൽ എഴുതാം അപ്പോൾ 1:1 എന്ന് വരുന്ന എല്ലാ അളവുകളും സമചതുരങ്ങൾ ആയിരിക്കും കുട്ടികൾക്ക് മനസ്സിലായില്ലേ 1:1 എന്ന അംശബന്ധത്തിലുള്ള എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളാണ് 1:1 എന്ന അംശബന്ധത്തിലാണ് നമ്മൾ സമചതുരങ്ങളെയെല്ലാം എഴുതുന്നത് കുട്ടികൾക്ക് മനസ്സിലായില്ലേ 1:1 എന്ന് വരുന്ന അളവുകളെല്ലാം സമചതുരങ്ങളാണ് 1 കഴിഞ്ഞ് 2 കുത്തിട്ട് 1 എന്ന് എഴുതുന്നത് ഇത് വായിക്കുന്നത് 1 അംശബന്ധം 1 എന്നാണ് അംശബന്ധത്തെ പറയാൻ നമുക്ക് ഒരു എളുപ്പ മാർഗമുണ്ട് അംശബന്ധത്തെ സൂചിപ്പിക്കാൻ രണ്ട് സംഖ്യകൾക്കിടയിൽ 2 കുത്തുകൾ ഇടുന്നു അംശബന്ധത്തെ സൂചിപ്പിക്കാൻ നമ്മൾ രണ്ട് സംഖ്യകൾക്കിടയിൽ 2 കുത്തുകൾ ഇടുന്നു അത് വായിക്കുന്നത് 1 അംശബന്ധം 1 എന്നാണ് കുട്ടികൾ ബോർഡിലേക്ക് നോക്കിയേ വീതി 5 സെന്റിമീറ്റർ നീളം 5 സെന്റിമീറ്റർ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 1:1 കുട്ടികൾക്ക് മനസ്സിലായില്ലേ രണ്ട് അളവുകൾ തമ്മിലുള്ള അംശബന്ധം എഴുതുന്നത് എങ്ങനെയെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം